हाई हलो फ्रेंड्स एल नमस्कार नमें वीडियो स्वागत निर्कम अवे सूखा विश्वसू सूख सोषम समाधान किटा या दैवत प्रार्थिक अब इवे लॉकडाउन चुदायटे रिलीस पक्षे कोरियर पार्सल सर्वीसो प्रवर्तन आरंभचो अब नाम तुणिसंज बिजनोबंधि पटना बिजनेस नाम कंकोद കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ജൂട്ട് ബാഗ് നിർമ്മാണത്തെക്കുറിച്ച് കണ്ടിരുന്നു ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പേപ്പർ ബാഗ് നിർമ്മാണമാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിനു മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ പേപ്പർ ബാഗ് നിർമ്മാണം മൂന്ന് ടൈപ്പിലാണ് ചെയ്യുന്നത് ഒന്ന് മാനുവൽ ആയിട്ട് രണ്ടാമത്തേത് കട്ടിംഗ് ആൻഡ് ക്രീസിംഗ് മെഷീൻ ഉപയോഗിച്ച് മൂന്നാമത്തേതായി ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ഉപയോഗിച്ച് ഈ ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ഉപയോഗിച്ചുള്ള ബിസിനസ് നമ്മൾ നോക്കുന്നില്ല ബാക്കിയുള്ള ഈ മാനുവൽ കട്ടിംഗ് ആൻഡ് ക്രീസിംഗ് മെഷീൻ उपयोग एत्र बैग वरी पटमें नमुक नोक ई कटिंग एंड क्रीसिंग मशीन उपयोग और दिवस 500 बैग वे निर्मी कहूँ अलग और दिवस मानुअल निर्मी आने 100 बैग वे पेटू ई कटिंग एंड क्रीसिंग मशीन अलग मेजरमेंट एलुपम नमुक ईसी आर्मी അത് പേപ്പർ ബാഗ് നിങ്ങൾക്ക് വീഡിയോയിൽ സോറി ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് അപ്പോൾ ഈ മെഷീൻ ഏകദേശം 25000 രൂപ മുതൽ 30000 രൂപ വരെ വിലയുണ്ട് അത് കോയമ്പത്തൂരിലുള്ള സിഡ്കോയിലാണ് ഇവിടെ കൂടുതലായിട്ട് നിർമ്മിക്കുന്നത് ആവശ്യമുള്ളവർ ഇന്റർനെറ്റിൽ ചെക്ക് ചെയ്ത് നോക്കുക പക്ഷേ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലോ അഞ്ചോ ഇങ്ങനെയുള്ള വീട്ടിലുള്ള അംഗങ്ങൾ തന്നെ ചേർന്ന് ഡെയിലി ഒരു 500 ബാഗോ 1000 ബാഗോ നിർമ്മിക്കുന്ന ഒരു നിർമ്മാണത്തെക്കുറിച്ച് പേപ്പർ ബാഗ് നിർമ്മാണത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പം ഈ പേപ്പർ ബാഗ് നിർമ്മിക്കാൻ ആവശ്യമായ മെറ്റീരിയൽ എന്താണെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ കൊണ്ട് പേപ്പർ ബാഗ് ഉണ്ടാക്കാം ബ്രൗൺ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കാം ഗോൾഡൻ യെല്ലോ ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കാം ഡ്യൂപ്ലക്സ് ബോർഡ് ചാർട്ട് പേപ്പർ എന്നിങ്ങനെ 5 തരത്തിലുള്ള പേപ്പേഴ്സ് കൊണ്ട് നമുക്ക് ഈ പേപ്പർ ബാഗ് ഉണ്ടാക്കാൻ കഴിയും ഈ പേപ്പേഴ്സ് ഒക്കെ എവിടെ കിട്ടും നോക്കിയാണെങ്കിൽ നമുക്ക് ഇന്ത്യ മാർട്ടിൽ ഓൺലൈനിൽ ഇന്ത്യ മാർട്ടിൽ ചെക്ക് ചെയ്താൽ ഇഷ്ടം പോലെ ഉണ്ട് അതല്ലാതെ നമുക്ക് നേരിട്ട് പോയി വാങ്ങിക്കണം എന്നുള്ളവരെ പൊള്ളാച്ചി ഉടുമൽപ്പേട്ട ഭാഗങ്ങളിലുള്ള പേപ്പർ കമ്പനികളിൽ ഇത് ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഇത് 1 കിലോ ഏകദേശം 23 രൂപ മുതൽ ഇതിനെ വിലയുണ്ട് ജിഎസ്എം അനുസരിച്ചാണ് ഇതിന്റെ വില ഏകദേശം 40 ജിഎസ്എം തൊട്ട് 200 ജിഎസ്എം വരെ ഈ പേപ്പറുകളുണ്ട് ഈ ജിഎസ്എം എന്ന് പറഞ്ഞാൽ ഈ പേപ്പറിന്റെ കട്ടിയാണ് ഓരോ ഇപ്പോൾ മെഡിക്കൽ ഷോപ്പിൽ ഒരുപോലെ ആണെങ്കിൽ ഗാർമെന്റ്സ് ഷോപ്പിൽ വേറെ പോലെയാണ് പേപ്പർ ബാഗ് ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് ഇതിന്റെ കിലോന്റെ റേറ്റ് എന്ന് പറയുന്നത് ഇത് റോളുകളായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ ഈ പേപ്പർ ബാഗ് നിർമ്മിക്കാൻ ഈ പേപ്പറുകളും പിന്നെ ആവശ്യമുള്ളവ പശ പിന്നെ ഹാൻഡിൽ ഉണ്ടാക്കാനുള്ള റോപ്പുകൾ പിന്നെ ഐലറ്റ് എന്ന് പറയുന്നത് ഐലറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഹാൻഡിൽസിന്റെ അടുത്ത് കടിപ്പിക്കുന്ന ഒരു ചെറിയൊരു മെറ്റലിന്റെ ഒരു വളയമാണ് ഈ ഐലറ്റ് എന്ന് പറയുന്നത് ഇത് 1 കിലോ ഒരു പാക്കറ്റ് ഏകദേശം 150 രൂപ മുതൽ 200-250 രൂപ വരെ വിലയുണ്ട് അതും അതിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടാണ് വില എന്ന് പറയുന്നത് അപ്പോൾ ഈ പേപ്പർ ബാഗിന് എന്താ ഇത്രയും ആവശ്യം കൂടുതൽ എന്ന് നോക്കിയാൽ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇത് മൾട്ടി കളറിൽ നമുക്ക് നിർമ്മിക്കാൻ കഴിയും ഇതിന്റെ സ്ക്രീൻ പ്രിന്റിംഗ് കൊടുക്കുമ്പോൾ നമുക്ക് വളരെ അട്രാക്ഷനോട് കൂടി ഡബിൾ കളർ ട്രിപ്പിൾ കളറിലൊക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും പിന്നെ പിക്ചേഴ്സ് ആഡ് ചെയ്യാൻ കഴിയും പക്ഷെ തുണി ബാഗിലാണെങ്കിൽ അത്രത്തോളം നമുക്ക് അട്രാക്ഷൻ കിട്ടില്ല ഒരേ കളറായിരിക്കും പ്രിന്റിംഗ് എന്ന് പറയുന്നത് മൾട്ടി കളറിൽ പ്രിന്റ് ചെയ്യാൻ കഴിയില്ല നിങ്ങൾക്ക് തുണി ബാഗ് നിർമ്മിച്ച് വിൽക്കുന്നവർക്ക് അതിനെക്കുറിച്ച് അറിയുമെന്ന് വിചാരിക്കുന്നു പിന്നെ സ്റ്റിഫ്നെസ് തുണി ബാഗിനേക്കാളും സ്റ്റിഫ്നെസ് കൂടുതലാണ് ഈ പേപ്പർ ബാഗുകൾക്ക് അതുകൊണ്ടാണ് ഈ പേപ്പർ ബാഗ് എല്ലാവരും ഇഷ്ടപ്പെടുന്നതും തുണി സഞ്ചിയേക്കാളും കൂടുതലായിട്ട് ഈ പേപ്പർ ബാഗ് വിൽക്കുന്നതിനും ഉള്ള കാരണം അപ്പോൾ ഇതെവിടെയൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും നോക്കുകയാണെങ്കിൽ ഗ്രോസറി ഷോപ്സിൽ അതായത് സൂപ്പർ മാർക്കറ്റിൽ വെജിറ്റബിൾ ഷോപ്പ് ഫ്രൂട്ട് ഷോപ്പ് ബേക്കറി ഷോപ്സ് കേക്ക് ആൻഡ് സ്നാക്സ് ഷോപ്പ് ഹോട്ടൽ പിന്നെ പുതിയ കടകൾ ആരൊക്കെയാണോ ആരംഭിക്കുന്നത് അവിടെ നമുക്ക് വേഗം ഇത് വിൽക്കാൻ കഴിയും പിന്നെ നമുക്ക് ഈ ബിസിനസ് ആരംഭിക്കാൻ എന്തെങ്കിലും ലൈസൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് ആരംഭിക്കാൻ ഞങ്ങൾ തയ്യാറാണ് കുറച്ചൊരു 10 കിലോ പേപ്പർ വാങ്ങി ഞങ്ങളൊന്ന് ആരംഭിച്ച് നോക്കട്ടെ എന്നുള്ളവർക്ക് ലൈസൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ഉദ്യോഗാധാർ മാത്രമുണ്ടെങ്കിൽ മതി ഉദ്യോഗാധാറിനെ കുറിച്ച് ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിരുന്നു അതിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും കിട്ടും അല്ലാതെ കമ്പനി രജിസ്ട്രേഷനോ GST ഒന്നും ആവശ്യമില്ല അപ്പോൾ ഒരു റബ്ബർ സ്റ്റാമ്പും ഒരു ഉദ്യോഗാധാറും മാത്രമുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 3 ലക്ഷം രൂപ വരെയുള്ള നമുക്ക് ബിസിനസ്സുകൾ എടുത്ത് നടത്താം
അത് മാത്രം മതി. അല്ലെങ്കിൽ തുണിസഞ്ചി ബാഗ് നമ്മൾ എങ്ങനെയെല്ലാം മാർക്കറ്റ് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നു അതേപോലെ തന്നെയാണ് ഈ പേപ്പർ ബാഗ് ബിസിനസ് എന്ന് പറയുന്നത് തന്നെ. നമ്മളിവിടെ ഇത് ഈ തുണിസഞ്ചി എവിടെയെല്ലാം നമ്മൾ കൊണ്ടുപോയി കൊടുക്കുന്നു അവിടെയൊക്കെ നമുക്ക് ഈ പേപ്പർ ബാഗ് കൊണ്ടുപോയി കൊടുക്കാൻ കഴിയും. ഇതിനു വേണ്ടി നമുക്ക് തനിച്ച് മാർക്കറ്റിങ്ങിന് തനിച്ച് പോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഒരു വീട്ടിലെ നാല് പേരോ അഞ്ച് പേരോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ചേച്ചിമാരോ അല്ല ആരെങ്കിലുമൊക്കെ കൂടി ചേർന്ന് ഒരു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ, ഒരു ദിവസം രണ്ടോ മൂന്നോ മണിക്കൂർ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഒരാൾ 100 ബാഗ് വരെ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഒരു അഞ്ച് പേര് ചേർന്ന് ഒരു 500 ബാഗ് ചെയ്യുകയാണെന്നിരിക്കട്ടെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടും, ഇത് എത്ര രൂപയ്ക്ക് വിൽക്കാൻ കഴിയും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു കണക്ക് നമുക്ക് നോക്കാം. ഒരു ദിവസം 100 ബാഗ് എന്ന് പറയുന്നത് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ കഴിയുമെന്ന് പറയുന്നത് ഇങ്ങനെ ഹാൻഡിൽസ് ഉള്ള ബാഗുകളാണ്. പക്ഷെ ഞാനിവിടെ പറയാൻ പോകുന്ന കണക്ക് ഇങ്ങനെയുള്ള കവറുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്, അതിൻ്റെ കണക്കാണ്. ആരു ബാഗായിട്ട് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ നമുക്ക് ആ കണക്കൊന്ന് നോക്കാം. അപ്പോൾ 1 കിലോ പേപ്പർ നമ്മൾ 25 രൂപ ആവറേജ് കോസ്റ്റായിട്ട് നമുക്കിടാം. അപ്പോൾ 1 കിലോ പേപ്പറിൽ നമുക്ക് 100 കവറുകൾ വരെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. അതായത് നമുക്ക് ഈ റോപ്പുകളോ ഐലറ്റോ ഒന്നും ഇല്ലാതെ പശ വെച്ച് ഒട്ടിക്കാവുന്ന കവറുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കൂടുതലായിട്ട് വിൽക്കുന്നതും ഈ കവറുകൾ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ കണക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. 1 കിലോ പേപ്പറിൽ നമുക്ക് 100 കവറുകൾ വരെ ഉണ്ടാക്കാൻ പറ്റും. അപ്പം 1000 കവറുകൾ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് 10 കിലോ പേപ്പർ ആവശ്യമാണ്. അപ്പോൾ 10 കിലോ പേപ്പറിന് 1 കിലോ പേപ്പർ 25 രൂപയാണെങ്കിൽ നമ്മൾക്ക് 250 രൂപയാണ് ആവശ്യം 10 കിലോ പേപ്പറിന് നമുക്ക് വരുന്നത്. ഇതിൻ്റെ പശ എന്ന് പറയുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. 1/4 കിലോ അല്ലെങ്കിൽ അര കിലോ മൈദാമാവ് ഉണ്ടെങ്കിൽ നമുക്കിതിൻ്റെ പശ ഉണ്ടാക്കി എടുക്കാൻ കഴിയും. 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അതിനെ നന്നായിട്ട് കൂഴ് പോലെ കാച്ചിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പം 300 രൂപയായി നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഒരു 5 പേര് ചേർന്ന് വീട്ടിലിരിക്കുന്ന ചേച്ചിമാര് 2-3 മണിക്കൂർ കൊണ്ട് ഈസി ആയിട്ട് 100 ബാഗ് 200 ബാഗ് വരെയൊക്കെ അവരെ കൊണ്ട് ഒട്ടിച്ചെടുക്കാൻ കഴിയും, തീർച്ചയായിട്ടും കഴിയും. അപ്പം അങ്ങനെയുള്ള ഒരു 5 പേര് ചേർന്ന് 200 കവറുകൾ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ദിവസം 1000 കവറുകൾ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് 1 കവറിന് 30 പൈസ ആവുന്നുള്ളൂ, 1000 കവറിന് നമുക്ക് 300 രൂപ ആവുന്നുണ്ട്. അപ്പം 1 കവർ ഒട്ടിക്കാൻ നമുക്ക് ഒരാൾക്ക് 1 രൂപ വെച്ച് കൊടുത്താൽ പോലും നമുക്ക് 1000 കവറിന് ചിലവാകും. അപ്പോൾ ടോട്ടൽ ചിലവെന്ന് പറയുന്നത് നമുക്ക് 1300 രൂപയാണ് ചിലവ് വരുന്നത്. അപ്പം നമുക്ക് ഈ 1000 കവറിനെ 1 കവർ 2 രൂപയാണെന്ന് വെച്ച് വിറ്റാൽ പോലും നമുക്ക് 2000 രൂപ കിട്ടും. അപ്പം 1300 രൂപ ചിലവ് പോയാൽ നമുക്ക് കിട്ടുന്ന ലാഭം എന്ന് പറയുന്നത് 700 രൂപയാണ്, അതായത് 1000 കവറിന്. അപ്പം ഒരു ദിവസം 700 രൂപ കിട്ടുകയാണെങ്കിൽ ഈ 5 ചേച്ചിമാരെ വെച്ച് നമുക്ക് 25 ദിവസം കൂടി പണിയെടുപ്പിച്ചാലോ? അപ്പം 25 × 700. അപ്പോൾ ഇത്രയായി നിങ്ങൾ തന്നെ കണക്കാക്കി നോക്കിക്കോളൂ കേട്ടോ. പേപ്പർ ബാഗ് നിർമ്മാണത്തെക്കുറിച്ചുള്ള ഒരു ചെറിയ ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും. നല്ലൊരു ബിസിനസ് ആശയവുമായി വീണ്ടും കാണുന്നതുവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.